ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസിന് തൂക്കിയിടാൻ വേണ്ടി ഒരു സ്റ്റാർ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതുപോലെ സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ ഐഫോ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ലീഫും രണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കളറിലെടുക്കാം. ഇപ്പോൾ ഞാൻ ഒറ്റ കളറിലാണ് കേട്ടോ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഐഫോ ഷീറ്റ് ഇതുപോലെ മടക്കി നടുമടക്കിയിട്ട് സമചതുരം പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സമചതുരം ആക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സമചതുരമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് മുന്നേ നമ്മൾ പഴയ മാഗസിൻ വെച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ചോക്കോബാർ സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതൊരു സമചതുരമായിട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഈ രണ്ട് പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന കാരണം. എന്നാലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപോലെ കിട്ടുള്ളൂ. അപ്പം നമ്മളിതുപോലെ കോൺ ടു കോണും മടക്കിയെടുക്കുന്നുണ്ട്, സൈഡ് ടു സൈഡും മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഞാനിപ്പോൾ മടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് മടക്കുന്നത്. പറഞ്ഞു തരുന്നതിനേക്കാളും വൃത്തി ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. അപ്പോൾ സൈഡ് ടു സൈഡും മടക്കിയെടുക്കണം. അപ്പോൾ വൃത്തിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അതിൻ്റെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ഉള്ളിൽ കുറേ വരകളുണ്ടാവും. അപ്പം നമ്മൾ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ചതുരത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് നമ്മൾ സൈഡ് ടു സൈഡ് മടക്കിയതിൻ്റെ ശേഷം ഒരു കട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പോസിറ്റ് ഭാഗം കോണിലേക്ക് മടക്കി ഇങ്ങനെ കൊടുക്കുകയാണ്. സ്റ്റാറിൻ്റെ ഷേപ്പ് കൂർപ്പൊക്കെ വരില്ല, അതുപോലെ മടക്കി കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും നല്ല വൃത്തിയിൽ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കട്ടിങ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, ഒരു ഗ്യാപ്പൊക്കെ വരും. സ്റ്റാറിൻ്റെ ഇടയിൽ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിൻ്റെ ശേഷം ഒരു ലീഫ് മറ്റേ ലീഫിൻ്റെ മുകളിലേക്ക് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ലീഫും അതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ ലീഫും ഒട്ടിച്ചെടുക്കണം. ഒരേ സൈഡിലേക്ക് തന്നെ എല്ലാ ലീഫും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നിക്ക് മുകളിൽ ഒന്നായിട്ട് ഒട്ടിക്കണം. എല്ലാതും ഇടത് സൈഡിലേക്കാണ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇടത് സൈഡിൽ മാത്രം പശ തേച്ചിട്ട് വലത്തെ സൈഡിലുള്ള ലീഫ് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഏറ്റവും കോർണറിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല വൃത്തിയിൽ എല്ലാ ലീഫും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കോണ് പോലെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കോണ് പോലെ ആക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം രണ്ട് ലീഫും നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇത് കോൺ കോണായിട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പേപ്പറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൂട്ടി ഒട്ടിച്ചെടുക്കുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയ സ്റ്റാറാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ ചാർട്ട് പേപ്പറിലും ഫോർ ഷീറ്റിലും എല്ലാത്തിലും നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്ര എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വലിയ പൈസ കൊടുത്തിട്ട് സ്റ്റാറൊന്നും വാങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സ്റ്റാറൊക്കെ വാങ്ങുമ്പോൾ 10-250 രൂപ, ഇതാകുമ്പോൾ ഒരു 10 രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സാധനം ചെയ്യാം കേട്ടോ. ഒരു എ ഫോർ ഷീറ്റിന് 10 രൂപ ഇല്ല സത്യത്തിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക്. ഇത് കുഞ്ഞാണ്, ഇതിൻ്റെ വലുതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.